കാണുക സഹകരിക്കുക എനിവേ സന്ദേശം തൊടുക. हलो फ्रेंड्स वेलकम बैक टू माय यूट्यूब चानल इन नाम तोड़वड़ोड़ आनेड़कुति कटो आनेड़कुत वैलिया चर वाट नमुक सेफाइट निका पेटर नरिया नाम तोड़पुड़ मंगाटकोल मुदलकुम इकुटी करीमूर अगर रोड टेट नामे जस्ट का अगर जस्टर वीडियो अब रोड कपलो क्यों वरा डक्ट कनसिंगे अच्छे फास्ट ओडिटे ना मुदलकुम चर्चा रईट सैड सें जोर्ज फोरोना चर्च मुदलकुम नाम कुरचे वह क्यों तेज ना आने कुछ पर नमेंकुतिमकुत तोमकुति ऐटों अड़क प्लेस नोन वह भयं रसान नाम तेकूपि अगत कौन चुरी लाइट फॉरेस्ट कौन अगर 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 नाम अत्यावश्यम काटिपोड़े चीज एफक्ट कौन वह ऐटों टोपे वेल आगे मत आने कुति ताने कुछ अगले कुछ पोराम पशे वेल का नोर्मल तावेलू नाम मल मोल कैरी ताड़ी कुत का ताड़ी अंदर कोमीटर नाम टाउणी मणि टाउण पे करीमूर करीमूर ई करीमूर् टाउण ना लेफ्ट इधर टाउण टाउण करक्ट सेंटर ना लेफ्ट इंपं नमें कोवेली अब चालक अगर चाड़ावर वाटो ई रोड नामिवड़ तोमकुति रोड इधाटो ई चुरी कवल रईटे ना तोमकुत रोड पे नामिवड़े ऐसा कुछ ट्रावल इवड़न ना अंज कीटर ट्रावल नाम तोमकुत इवर क्रॉस कैंपा कैंपाण वी कुड़ी मारिकाई वीडो क्यों अगर वैलिए क्यों अब नाम का इकोर पक एफक्ट कंक मनस नाम तेकूप कैंप फास्ट इन तेकूपल पड़पड़े कईिपे नाम तेकूपि अगत कैरी इन भागत ना तोमकुति ना तोमकुति वे नोर्मी वेल कुाणलो अद अगर कड़क इन कैरी वो नमुक मूलते इवे कवल आवल नाम तिये इवड़े टेण लेफ्ट इवड़ी चुरी कड़ी क्यों मणिट वह इन इवे नाम कैंप मणिट वह कुछ ऐसी कैंपो ऐंप अड़ी तटा कटे तोल कैंपो धैर्य इन कुछ नाम कैंब ई कुछ मतलब मणिटर वी मणिटे वह नूर मीटर पोलू मणिट वी कुछ ताड़े मोलोट ना सूपर कॉन्ट पशे वीन वील बेस करक्ट वीट मोटा कहें नाक्रीट रोड कैरी नमुक वही इनको वे नोकान कैच ना आने नाम कैसे लक्षण अवड़े वोटों आरुद कुछ फामिल का प्रदेश अब चंदा मौंट कूणी समय ना वेल आ सैड मल इत्र हईटे वेल चेटना एफक्ट ऐसे ना टोपे निकल तमंगे या बेटर प्लेस इतना अत्यावश्यम तमंगे पेर वेड़ी वे मेरे इवड़े और डेजरू ना मक्सीम वेलू अब ना प्यूर वेलो कुछ इनोवे कंटे सूखा कुंपिल फैमिली आईटेल मुटीन वेलू इनिप नाम वीडियो नमुक ई सैड पेम पार्को इन नमु धैर्य कौरे पेष्टे पेलोट नाम जस्ट वी उदी ना इोटी इकोस कौन अब मोड़ी पेम पार्को वी उदी
നമ്മള് നേരെ ഒരു നമ്മുടെ നേരെ വണ്ടി ഇവിടുന്ന് അങ്ങനത്തെ വണ്ടി ഇറങ്ങുന്നില്ല. ചില ഓഫ് റോഡ് ജീപ്പുകാരൊക്കെ വന്നിട്ട് ജീപ്പ് ഇറക്കി അങ്ങോട്ട് താഴോട്ട് ഈ പാറയ്ക്കൂടെ എല്ലാം അപ്പുറം ഇപ്പുറം എല്ലാം കയറ്റി ജീപ്പുകാർ കയറി വരാറുണ്ട്. ഇവിടെ നോൺ ബ്രേക്ക് എഴുതി വെച്ചേക്കുവാണ്, നേരത്തെ എഴുതി വെച്ചായിരുന്നു. ഇതാണ് ടോപ്പിലെ ഭാഗം. ഇവിടുന്ന് താവട്ടോ വെള്ളം ചാടുന്നേ. ഇത് ഏറ്റവും മുകളിലെ ഒരു ഭാഗമാണ്. ഈ വരുന്ന വെള്ളമാട്ടോ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കാണുന്ന പാലമില്ലേ, ആ പാലം മഴക്കാലത്ത് ആ പാലം മെത്തെ ഇങ്ങനെ മുട്ടി മുട്ടിയിലാന്നും പറഞ്ഞ് വെള്ളം വരും. അതുകൊണ്ട് അവിടെ അപ്പുറത്ത് താമസിക്കുന്നവർക്ക് പോകാൻ വേണ്ടി ആ പാലം അങ്ങ് ഇട്ടേക്കുന്നത്, ഈ പാലം അവിടെ കാണുന്നത്. അപ്പോൾ വെള്ളം ഇപ്പോൾ നിറവി കുറവാണ്, കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ട്. എന്നാലും താഴെ ഇത്രയും വെള്ളം വന്നാലും അത് അതിനുള്ളൊരു വെള്ളച്ചാട്ടം തന്നെയുണ്ട്. കാരണം ആൾക്കാരൊക്കെ നടന്നു വന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ. കാണുമ്പോൾ ചെറുതാണ് തോന്നുന്നു, എന്നാലും അതിൻ്റെ ഒരു എഫക്റ്റ് ഭയങ്കര വലുതാട്ടോ. ഇതാണ് ശരിക്കും താഴെ പോയി കഴിഞ്ഞത്. നമ്മുടെ മുറ്റത്ത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നവരുണ്ട് താഴെ ചെന്ന് കഴിഞ്ഞാൽ. മുകളിൽ നിന്ന് നോക്കുമ്പോട്ടോ എന്തായാലും നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോയേക്കല്ലേ, ഏതൊക്കെ ഇത്രയും വന്നാലേ കണ്ടോ വെള്ളമൊക്കെ കിടക്കുന്നുണ്ട്. ആക്ച്വലി ഇച്ചിരിയും കൂടെ വെയിൽ കുറച്ച് നാളും കൂടെ ഒരു മീൻസ് ഒരു രണ്ട് മൂന്നാഴ്ച കൂടെ മുമ്പായിരുന്നെങ്കിൽ ഇവിടെ നന്നായിട്ട് വെള്ളം കണ്ടായിരുന്നു. ഇനി നമുക്കിപ്പോൾ താഴോട്ട് ഏതായാലും ഇറങ്ങിപ്പോവാം. താഴോട്ട് താഴോട്ട് പോകണം. താഴോട്ട് പോകണമെന്ന് വെച്ചാൽ വലിയ വഴിയൊന്നുമല്ല, കറക്റ്റ് ഒരു പോക്കറ്റ് വഴി നടന്നു പോകാനുള്ളത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ല വഴിയും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇനിയാണ് കഷ്ടപ്പാട്, ഇറങ്ങിപ്പോണ വഴി ഇനി കണ്ടു. ഇനി നമ്മൾ കുത്തായിട്ട് നല്ലൊരു ഇറക്കത്തിലേക്ക് ഇറങ്ങാൻ പോവാം. ഈ ഇറക്കം കണ്ടോ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ആ താഴെ കാണുന്ന പാറയില്ല, അവിടം വരെ ഇറങ്ങിപ്പോണം. അതാണ് ശോകം. എന്തായാലും നമ്മൾ ഇറങ്ങുമല്ലേ. ഇതേ നല്ല കല്ലുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ബാക്കി സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. സൂപ്പറ സൂപ്പറ പൊട്ട പൊട്ട ചാടി ചാടി പോവാം. നമ്മളിവിടെ ഓടിച്ചാടി ഇറങ്ങാൻ നോക്കിയൊന്നുമില്ല, പയ്യെ പോയി. ഇവിടെ അധികം മഴത്തായിരുന്നേ, കഴിഞ്ഞ പോലെ പച്ചമാരി കയറി വന്നിട്ടുള്ളൂ. ആനടിക്കുത്ത് ഇതല്ല, ആനടിക്കുത്ത് ഇതല്ല. അവിടെ ആനടിക്കുത്ത് ഇത് അതാ താഴോട്ട് ഇറങ്ങി പോണ്ട്. ഇത് താഴോട്ട് ഇറങ്ങി പൊക്കോണ്ടിരിക്കുവാണ് ഞാന്. ഇപ്പൊ നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് താഴെ എത്തി കിട്ടോ. ഈ ഒഴുകുന്ന എല്ലാം ആ വന്നെ വെള്ളം ആട്ടോ. നമ്മളിപ്പോ താഴെ നമ്മൾ നടന്നു പോവാം. നടന്നു പോകുമ്പോ അവിടെ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊന്നും ഇപ്പൊ കാണാം. ജസ്റ്റ് വെയിറ്റ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കടയൊക്കെ ആയിരുന്നു. ഇപ്പൊ നിറവിൽ കൊറോണ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടില്ല. കണ്ട് ഈ സൈഡിൽ കൂടെ നോക്കി വെള്ളത്തിന്റെ കളറ് നല്ല പ്യൂർ ആയിട്ടുള്ള. നമ്മൾ ഇങ്ങനെ ഈ കടലിലെ വെള്ളം കിടക്കത്തില്ല, അതിനേക്കാളും നല്ല പ്യൂർ ആയിട്ടുള്ള വെള്ളത്തിൽ ഇവിടെ കാണാൻ പറ്റും. നേരെ കയറി ചെല്ലുവാണ്. ഇത് അവിടെ ഒച്ചപ്പാടും പുറത്ത് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, അത് ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ഒരു എഫക്റ്റ് കണ്ടോ കണ്ടോ. നമ്മൾ ഇവിടെ നിന്ന് നേരെ താഴോട്ടങ്ങ് ഇറങ്ങുക. അതുകൊണ്ട് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഏകദേശം ഇവിടുന്ന് വെള്ളം ചാടുന്ന ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഏകദേശം കത്തുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ നോക്കുമ്പോഴേക്കും എല്ലാം പ്യൂറായിട്ട് വെള്ളം വന്നെ അറിയോ, അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുള്ളൂ.
ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൊന്നക്കൻ ഫ്രം തൊടുപുഴ. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു ആനയുടെ കുത്തിനെയാണ്. നമ്മുടെ തൊമ്മൻകുത്തിയിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താവുന്നതായിരിക്കും. ആനയുടെ കുത്തിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം. നിങ്ങൾ പുറകിൽ കാണുന്നതാണ് ആനയുടെ കുത്തി വെള്ളച്ചാട്ടം. ഇപ്പം മഴയും കാര്യങ്ങളെല്ലാം കുറവായതുകൊണ്ടാണ് ഇത്രയും വെള്ളമുള്ളൂ. ആക്ച്വലി മഴയും കാര്യങ്ങളും കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല വെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഫാമിലിയായിട്ട് ഒന്ന് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യാം. വേറെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡേഞ്ചറോ കാര്യങ്ങളായിട്ട് ഒരു സാധനവുമില്ല. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചങ്കൊപ്പത്തേക്കിന് വെള്ളം മാത്രമുള്ളൂ. നമുക്ക് ഫുള്ളായിട്ട് ഒരു ഡേ ഫുൾ എൻജോയ് ചെയ്യാം. ഫുഡ് പ്രിപ്പയർ ചെയ്യാം. എല്ലാ കാര്യങ്ങളും പക്ക സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ കാറ് കാര്യങ്ങളൊക്കെ എല്ലാം വണ്ടി ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. ഫുള്ള് വീഡിയോ മറ്റേ കൂടുതൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫുള്ള് വീഡിയോ കാണുക, ശകരിക്കുക. എനിവേ കൊല്ലക്കൻ ഫ്രം തൊടുപുഴ. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഇങ്ങനെ നേരെ താഴോട്ട് വന്നിട്ട് ഇതെങ്ങോട്ട് ഈ വെള്ളം പോകുന്നൊക്കെ കാണിച്ചില്ല. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ കണ്ടില്ലേ വലിയ മലയുടെ മണ്ടയെല്ലാം വിൽക്കുന്നതൊക്കെ മനസ്സിലായില്ലേ. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പം ആ പാറ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ കാണുന്നതിന് താഴ്ഭാഗം ഇതാണ്ടോ എന്തോ ഒരു ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന്. നല്ല ഹൈറ്റ് ഉണ്ട്. ഇവിടെ താഴോട്ട് ഇല്ലുമ്പോൾ മിക്കവാറും ഇതിന് വേണ്ട ഒരു വെള്ളച്ചാട്ടം കാണുമായിരിക്കും. അത് നമുക്കറിയത്തില്ല. അതൊരു ആദ്യം കണ്ടുപിടിച്ചിട്ടില്ല. പിടിച്ചായിരുന്നു എവിടെയും പോകായിരുന്നു. ഇത് ആനയടിക്കുത്ത്, ആന ചാടിക്കുത്ത്. കണ്ടോ വെള്ളം ഒഴുകി പോണ വഴി കണ്ടോ. ഇവിടുന്ന് വീണ്ടും ഒരു കുത്തായിട്ട് വെള്ളം ഇങ്ങനെ പയ്യെ പയ്യെ താഴോട്ട് പോണേ. താഴെ മിക്കവാറും വേറൊരു വെള്ളച്ചാട്ടം കാണുമായിരിക്കും. നിലവിൽ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇനി പുറത്തുനിന്ന് ആർക്കെങ്കിലും വന്നിട്ട് കണ്ടുപിടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. നമുക്ക് അകത്തേക്ക് കയറിപ്പോയി നിലവിൽ. ഇതാണ് ശരിക്കുള്ളൊരു വ്യൂ. ഇങ്ങനെ നല്ല പച്ചപ്പിൻ്റെ ഇടയ്ക്കൂടെ കണ്ടോ വെള്ളം ഇങ്ങനെ ഒഴുകി തന്നെ. ഇവിടെ കുറച്ച് ലേഡീസ് ഉണ്ട്, കുറച്ച് ഫാമിലിയായിട്ട് വന്നവരുണ്ട്, കുറേ അമ്മമാരെ വളർന്നു കൊണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ട് ഇവിടെ. എല്ലാവരും എല്ലാവർക്കും നന്നായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മാക്സിമം പറ്റുന്നവർ വരിക, എൻജോയ് ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂ വാച്ചിങ്. ഇത് ആനചാടിക്കത്തിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ വെച്ച്. ഇപ്പോൾ അതെല്ലാം പള്ളിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളെല്ലാം കയറി. എന്നാലും ഒരു പക്ക ഫോറസ്റ്റിന് ഇടയ്ക്കുള്ള സെറ്റപ്പായിരുന്നു. ഇപ്പോൾ അതായത് നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ നേരെ പോകും. നമ്മൾ വെള്ളത്തിലൊന്നും കളിക്കാൻ നിന്നില്ല. സമയമില്ലായിരുന്നു. എല്ലാത്തിനും സമയമില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും വേണ്ട കാര്യം നമുക്ക് സമയമില്ലാതെ പോയത് കൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. എനിവേ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റേ ബെല്ലൈക്കണൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കുക. എനിവേ, എന്നാൽ ബൈ ബൈ. നമ്മളിപ്പം ഇറക്കുവാങ്ങിയിട്ട് നമ്മൾ പോവാണ്. ബൈ ഫ്രം കൊന്നക്കൻ.